ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് എൻ്റെ പേര് രാജു, നേരത്തെ പരിചയപ്പെട്ടയാണ്. കരുനാഗപ്പള്ളി കന്നറ്റിക്കടുത്ത് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നിസ്കാരക്രമത്തിൻ്റെ ഒരു പുസ്തകവും യാസീൻ്റെ ഒരു പുസ്തകവും എനിക്ക് കിട്ടിയായിരുന്നു. ഒരിക്കൽ ഞാനത് ഒരു ഇസ്ലാമിക വേഷത്തിലൊക്കെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്ന് യാസീൻ ഓതി. എന്നാലും എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞ്, പൊന്നുമോനെ നീ മടക്കി വെച്ച്, അവരാൾക്കാർ വന്ന് എന്നെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാനതങ്ങ് മടക്കി വെച്ച്. പിന്നെ ആരും കാണാതെ നമസ്കരിക്കാൻ ശ്രമം നടത്തി. അപ്പം ഞാൻ സുന്നത്ത് ചെയ്യാത്ത ഒരു അമുസ്ലിമാനായ എനിക്ക് എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നതിനും യാസീൻ ഓതുന്നതിനും പരിശുദ്ധ ഖുർആൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ദോഷം വരുമോ? അത് അനുവദനീയമാണോ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി തരണം. ഒരു ഹിന്ദുവായ ഞാൻ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ പറ്റുമോ? യാസീൻ ഓതാൻ പറ്റുമോ? ഇതിനെ ഖുർആൻ വരെ തടസ്സം പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒന്നാമതായി തന്നെ ഒരു മുസ്ലിമിന് മാത്രമേ നമസ്കരിക്കാൻ പറ്റൂ. ഇത്ര വർഗീയവാദിയോ ഇയാൾ എന്ന് ചോദിക്കണ്ട. നമസ്കാരം കേവലം ഒരു ആംഗ്യമാണെങ്കിൽ ആർക്കും നമസ്കരിക്കാം. കേവലം കുറേ വാചകങ്ങളാണെങ്കിൽ ആർക്കും നമസ്കരിക്കാം. പക്ഷേ നമസ്കാരം യഥാർത്ഥത്തിൽ എന്താണ്? സർവശക്തനായ തമ്പുരാനുമായി നടത്തുന്ന ആശയ സംഭാഷണമാണ്. അവനുമായി നടത്തുന്ന സംഭാഷണം, പൂർണ്ണമായ അർത്ഥത്തിലുള്ള സംഭാഷണം. അവനാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനാണ്. താൻ എൻ്റെ ഹൃദയത്തിൽ അവനെ പോലെ ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. അവൻ എന്നെയാകട്ടെ ഈ ഭൂമുഖത്ത് ആരും സ്നേഹിക്കാത്ത രൂപത്തിൽ എന്നെ അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനെ അങ്ങനെ തന്നെ അറിഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ഒരു സംസാരമാണ്, സംഭാഷണമാണ് നമസ്കാരം. അവിടെ ആ നമസ്കാരത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ്? അവനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണ്ടേ? ആ പ്രതിഷ്ഠയാണ് യഥാർത്ഥത്തിൽ ആ പ്രതിഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഹൃദയത്തിലുള്ള ബാക്കിയുള്ളവരെ മുഴുവനും എടുത്ത് പുറത്തിടണം. അല്ലാതെ അവനെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥന്മാരായി ഞാൻ സ്വീകരിച്ച ബാക്കിയുള്ളവരെ മുഴുവനും പുറത്ത് നിഷ്കാസനം ചെയ്താൽ മാത്രമേ അവൻ എൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി എനിക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നാട്ടുകാരുടെ മുഴുവനും ചിത്രവുമായി നിൽക്കുന്ന സ്ത്രീ, സകല പുരുഷന്മാരെയും ആഗ്രഹിക്കുന്ന, സകല പുരുഷന്മാരുമായും ശരീരം പങ്കിടുന്ന ഒരു സ്ത്രീ, അവൾ നമ്മളോടും പറയുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ ഇതേപോലെ ഒരുപാട് ആളുകളില്ലേ, ഞാൻ അങ്ങോട്ട് ആ ഹൃദയത്തേക്ക് ഏതായാലും ഞാനില്ല. അല്ല, ഉറപ്പല്ലേ? ആ ഹൃദയത്തേക്കിലേക്ക് ഏതായാലും ഞാനില്ല. സർവശക്തനായ തമ്പുരാന് കൊടുക്കേണ്ട എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, അപ്പതിനു പകരം മറ്റു പലരെയും എൻ്റെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്നു ഞാൻ. അതെടുത്ത് പുറത്തിടുക എന്ന കർമ്മമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഞാൻ നിർവഹിക്കുന്നത്. ലാ ഇലാഹ എന്ന നിഷേധമാണ് ആദ്യം. അഥവാ സർവേശ്വരനല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ ആരാധ്യന്മാരെ പൂർണ്ണമായി ഞാൻ നിഷ്കാസനം ചെയ്യുകയാണ്. ഒരാരാധ്യനുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ സകല വിഗ്രഹങ്ങളും ശവകുടീരങ്ങളും വ്യാജദൈവങ്ങളും മനുഷ്യദൈവങ്ങളും ആൾദൈവങ്ങളും സകല ആരാധ്യന്മാരും എടുത്ത് പുറത്തു പോകുന്നു. പിന്നീട് ഞാൻ എന്നെ അറിയാവുന്ന, എനിക്ക് നന്മ മാത്രം വരുത്തുന്ന എൻ്റെ കരുണാനിധിയായ തമ്പുരാൻ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഇല്ലല്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ല. ആ ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് സർവശക്തനായ തമ്പുരാനുമായി സംവേദിക്കുവാൻ സാധ്യമല്ല തന്നെ. ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊണ്ട ഒരാളുടെ പേരാണ് താനും മുസ്ലിം. ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊണ്ട ഒരാളുടെ പേരാണ് മുസ്ലിം. അതല്ലാതെ ഒരു പ്രത്യേക ജാതിയിൽ പറഞ്ഞ ഒരാളുടെ പേരല്ല. അതുകൊണ്ടാണ് ഒരാൾ മുസ്ലിമാകുമ്പോൾ ആദ്യമായി പറയണമെന്ന് പറഞ്ഞത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ല എന്നതിന്. അഥവാ എൻ്റെ ജീവിതം പൂർണ്ണമായി സാക്ഷ്യമാണ് സർവേശ്വരനായ തമ്പുരാനല്ലാതെ ആരാധ്യനില്ല എന്നതിന്. എൻ്റെ മനസ്സിൽ ഇനി സർവേശ്വരനായ തമ്പുരാനേ ഉള്ളൂ.
അതോടൊപ്പം തന്നെ ഞാൻ എങ്ങനെ ആരാധിക്കണം? എൻ്റെ ജീവിതത്തെ ആരാധന എന്ന് പറയുമ്പോൾ കേവലം നമസ്കാരം മാത്രമല്ല, ആരാധന എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും സർവേശ്വരനായ തമ്പുരാന്റെ വിധിവിലക്കുകൾ പ്രകാരം പരിവർത്തിപ്പിക്കുന്നതാണ്. അത് ഞാനിങ്ങനെ നമസ്കരിച്ചിറക്കുന്ന ഒരാൾ കള്ളം കുടിച്ചിറക്കണമെങ്കിൽ അതിലർത്ഥമല്ല, വ്യഭിചരിച്ചിറക്കണമെങ്കിൽ അതിലർത്ഥമല്ല, കള്ള കച്ചവടം നടത്തണമെങ്കിൽ അതിലർത്ഥമല്ല, പലിശ വ്യാപാരിയാണ്, നമസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ പലിശയാണ്, കച്ചവടം പകല പലിശ ലോട്ടറി ചൂതുകളി എല്ലാ പരിപാടിയും ഉണ്ട്, ഇതൊന്നും അർത്ഥമില്ല. ഒരാളുടെ ജീവിതത്തിൽ പൂർണ്ണമായി സർവേശ്വരനായ തമ്പുരാന്റെ വിധിവിലക്കുകൾ പ്രകാരമാകണം. അതാകണമെങ്കിൽ ആ വിധിവിലക്കുകൾ പഠിപ്പിച്ചു തന്ന ഒരു ഒരു വ്യക്തി ഉണ്ടാകണം. ആ വിധിവിലക്കുകൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിന് നമ്മുടെ മുന്നിൽ ഒരു മോഡൽ ഉണ്ടാകണം. ആ മോഡലുകളായിരുന്നു പ്രവാചകന്മാർ. പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു ജീവിതവും ഈ ഭൂമി ദുനിയാവിലില്ല. ഞാനിത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത്. 14 നൂറ്റാണ്ട് മുമ്പത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു ജീവിതവും ഈ ഭൂമിയിലില്ല. ആ ജീവിതം എന്താണെന്നറിയോ? ഇപ്പൊ ഗാന്ധിജിനെ കുറിച്ച് എനിക്കൊരു ബുക്ക് എഴുതാം, വേറൊരാൾക്ക് വേറൊരു ബുക്ക് എഴുതാം, ഏതിലുള്ളതാണ് ശരിയെന്ന് ആർക്കും അറിയില്ല, ഏതിലുള്ളതാണ് ശരിയെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുൻപ് ചരിത്രത്തിന്റെ പച്ചയായ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ആരോപിക്കാൻ പറ്റൂല. പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ പറ്റുമോ? എന്നിട്ടൊരു പുസ്തകം ഇറക്കാൻ പറ്റുമോ? ഇറക്കിയാൽ ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇസ്ലാമിക ഹദീസുകൾ പ്രവാചക ജീവിതത്തെ അളക്കുവാൻ വേണ്ടിയുള്ള മാർഗരേഖയുണ്ട്. അതിൻ്റെ അടുത്ത് കണ്ട് പോയാൽ ഡും എന്നിട്ട് ഘടന തിരിച്ചു വരുന്ന കാണാം, കാരണം അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പറ്റൂല. അത്രയും കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഞാൻ പറയുന്നത് ആ ജീവിതം, ആ ജീവിതത്തിൽ ഓരോ തലങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം അറിയോ? കക്കൂസിലേക്ക് ഏത് കാലെടുത്ത് വെച്ചിട്ടാണ് പ്രവാചകൻ കയറിയത് എന്ന് മുതൽ, വീട്ടിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദ എന്തായിരുന്നു എന്ന് മുതൽ, ഭാര്യമാരുമായി സഹവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പാലിച്ചിരുന്ന മര്യാദകൾ എന്തായിരുന്നു എന്ന് മുതൽ, അന്താരാഷ്ട്ര വ്യവഹാര രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി രേഖപ്പെടുത്തും. ആ രേഖ നമ്മുടെ മുന്നിൽ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്നു. അത് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായി? നമ്മുടെ ആരാധനകൾ പടച്ചതമ്പുരാന് മാത്രമായി. ആ അനുധാവനം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തെ ഷഹാദത്തിലൂടെ, അശ്വതൊന്ന മുഹമ്മദ് റസൂലുള്ളാഹ. ഇവിടെ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, വേറൊന്നുമില്ല. അശ്വതൊന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്വതൊന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സ്വയം ബോധ്യത്തോടുകൂടി ചൊല്ലിയാൽ അയാൾ മുസ്ലിമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ബോധ്യത്തോടുകൂടി ചൊല്ലിയ ഒരാൾക്ക് മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ സർവശക്തനായ തമ്പുരാന് മുന്നിൽ നമസ്കരിക്കാൻ കഴിയൂ. അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമസ്കരിക്കുന്നവരാണോ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്ക് അതേ എന്ന് ഉത്തരം പറയാനൊന്നും കഴിയില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ്. മുസ്ലിങ്ങൾക്ക് പഠിച്ച തമ്പുരാനെ പൂർണ്ണമായി ബോധ്യപ്പെടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു പൂർണ്ണമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെപ്പിടി വിദ്യ കാണിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലോടുന്നു. ഇപ്പം എന്താ, ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ഡബിൾ ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ട്രിപ്പിൾ ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ഏത് മനുഷ്യ ദൈവം വന്നാലും ആളുകൾ കുറേ, ആൾ ദൈവത്തിൻ്റെ പിന്നിലാൾ, ഏത് പിന്നെ പുരുഷ ദൈവത്തിൻ്റെ പിന്നിലാൾ, സ്ത്രീ ദൈവത്തിൻ്റെ പിന്നിലാൾ, എല്ലാത്തിനും മാപ്പിള പേരുള്ള ആളുകളുണ്ട്. എന്താ കാരണം? ഏത് മനസ്സമാധാനത്തിന് ശാന്തിക്ക് വേണ്ടിയുള്ള എന്ത് ഏർപ്പാടുണ്ടെങ്കിലും അവിടെ എല്ലാം ആളുണ്ട്. എന്താ കാരണം? യഥാർത്ഥത്തിൽ പഠിച്ച തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാത്ത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമസ്കാരം നമസ്കാരമാകണമെങ്കിൽ പഠിച്ച തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഈ ഷഹാദത്ത് ചൊല്ലിയേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ ഞാൻ നമസ്കാരത്തിന് ചൈതന്യം ഉണ്ടാവും. അതില്ലെങ്കിൽ കേവലം ആംഗ്യം കൊണ്ട് നമസ്കരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരുമൊന്നുമില്ല ഭൗതികമായി, പക്ഷെ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവില്ല. യാസീനോത്തിൻ്റെയും കാര്യം തന്നെയാണ്. യാസീൻ ഓതുക എന്ന് പറയുമ്പോൾ പിന്നെ ഏത് ഖുർആനിലെ സൂറത്തുകളാണെങ്കിലും ഓതണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് പൂർണ്ണമായി നമ്മളെന്താ ഖുർആൻ, പടച്ച തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ദൈവത്തിൻ്റെ സംസാരമാണ് ഖുർആൻ. ആ പടച്ച തമ്പുരാൻ്റെ സംസാരം നമ്മൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവനെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷഹാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അതല്ലാതെ നിങ്ങൾ യാസീനോ ഖുർആനോ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ടോ വായിക്കുന്നു എന്നുള്ളതുകൊണ്ടോ വേറെ ആകാശമൊന്നും പൊളിഞ്ഞു വീഴൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഭൗതികമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പഠിക്കണം, പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചക ജീവിതചര്യ പഠിക്കുക, അപ്പോൾ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ആ ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതുപോലെ സർവശക്തനായ തമ്പുരാൻ അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, ആ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ സന്നദ്ധമാവുക. അതിനുശേഷമാണ് കർമ്മങ്ങൾ കടന്നു വരുന്നുള്ളൂ. ആ കർമ്മങ്ങൾക്കല്ല നമ്മളിപ്പോൾ പഠനത്തിൻ്റെ കാലത്ത് പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് വിശ്വാസങ്ങൾക്കാണ്, പഠനത്തിനാണ്. ആ വിശ്വാസവും പഠനം നിർവഹിക്കുക, ഖുർആനിനെ കുറിച്ച് പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കുക. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കടന്നു വരുന്നത് എന്നും മനസ്സിലാക്കുക.